ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെഹറിൻസ് വേൾഡ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ്. നമ്മുടെ വീട്ടിൽ ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും പിന്നെ ചെറുപഴം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പഴപ്പം കഴിക്കാനായിട്ട്. തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത കുറച്ച് ചെറുപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 6 ചെറുപ്പായ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഴം തന്നെ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം ഒരിക്കലും കൂടി പോകരുത്. ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ദോശക്കൊക്കെ അടിച്ചെടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കട്ടയൊന്നും ഇല്ലാതെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇനി ഞാനിതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഒന്ന് വറുത്തെടുത്തത് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ ഞാനിത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 1 സ്പൂൺ മാവ് ഈ എണ്ണയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂണായിട്ട് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കൂടുതൽ ടൈമോ ഇൻഗ്രീഡിയൻസോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം നല്ല ബ്രൗൺ കളറായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 ഭാഗവും നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thanks for watching.